ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എംഫോടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ കേടായ ഒരു ബൾബ് കൊണ്ട് എങ്ങനെ ഇതുപോലത്തെ ഒരു സ്നോ ഗ്ലോബ് ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ വീട്ടിലെ കേടായ ഒരു ഇൻകാൻഡസൻറ്റ് ലാമ്പാണ്. അതിൻ്റെ ഹോൾഡറിൻ്റെ ഏകദേശം ഈ ഒരു അളവിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. ഇനി നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്തിട്ട് ഇതിലൊരു ഹോൾ ഇടാം. നമ്മളിതെല്ലാം ചെയ്യുമ്പോൾ കെയർഫുള്ളായിട്ട് ചെയ്തില്ലെങ്കിൽ ബൾബ് പൊട്ടി നമ്മുടെ കയ്യിൽ കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സേഫ്റ്റി നോക്കിയിട്ട് വേണം എന്ത് വർക്കണെങ്കിലും ചെയ്യാൻ. ഇനി നമുക്ക് ഒരു കുപ്പിയുടെ അടപ്പനെടുത്ത് അതിൽ ഇതേപോലത്തെ ചെറിയൊരു ട്രീയോ അല്ലെങ്കിൽ ഇപ്പോൾ ഫ്ലവറോ അങ്ങനെ എന്തെങ്കിലും വീട്ടിൽ നിങ്ങളുടെ ഉണ്ടെങ്കിൽ അത് ഇതുപോലെ ഗ്ലൂ ചെയ്ത് ഒട്ടിച്ച് വെക്കണം. ഇനി നമുക്ക് കുറച്ച് ഷെല്ലുകളും കുറച്ച് ബീറ്റും എടുത്തിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ബൾബിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് സിൽക്ക് ഇടണം. ഞാനിപ്പോൾ സിൽവർ കളർ സിൽക്കാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗ്ലിസറിൻ ഒഴിക്കണം. ഈ ബൾബിൻ്റെ ഒരു മൂന്നിലൊന്ന് ഭാഗമേ നമ്മൾ ഗ്ലിസറിൻ ഒഴിക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ള സ്ഥലം നമുക്ക് വാട്ടർ വെച്ച് ഫില്ല് ചെയ്യാനുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ അതിൽ ബാക്കിയുള്ള പോർഷൻ എല്ലാം വാട്ടർ ഒഴിച്ച് ഫില്ല് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ട്രീ എടുത്ത് ഇതിനുള്ളിൽ ഇറക്കി വെക്കുക. നല്ല എയർ ടൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൽ മുകളിലായിട്ട് ഗ്ലൂ ഗൺ വെച്ച് ഇതേപോലെ അപ്ലൈ ചെയ്ത് നല്ല ടൈറ്റായിട്ട് അമർത്തി വെക്കുക. ഒട്ടും തന്നെ ഗ്യാപ്പ് ഉണ്ടാവരുത്, കാരണം വെള്ളം ഇതിൽ നിന്ന് ലീക്കായി പോകാൻ പാടില്ല. അതിനുശേഷം നമുക്ക് ഇത്തിരി കൂടി ഒന്ന് സീൽഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലും കുറച്ചുകൂടി ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇത് വെക്കാനുള്ളൊരു സ്റ്റാൻഡ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു തെർമാക്കോൾ ഷീറ്റ് എടുത്തിട്ട് അതിൽ ഒരു ഇൻസുലേഷൻ ടേപ്പിൻ്റെ അളവിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഈ മാർക്ക് ചെയ്ത പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, നമ്മളിപ്പോൾ ഒരു മൂന്ന് പീസാണ് എടുത്തിരിക്കുന്നത്. ഈ മൂന്ന് പീസും നമുക്ക് ഒന്നിനും മീതെ ഒന്ന് വരുന്ന രീതിയിൽ ഒട്ടിച്ച് വെക്കണം. ഓക്കെ, ഇനി നമുക്ക് ഒരു ചാർട്ട് പീസ് എടുത്തിട്ട് ആ ചാർട്ട് പീസിൽ കണ്ടോ ഇതേപോലെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം ഒരു സ്കെയിൽ ഉപയോഗിച്ച് അത് നെടുകനെ ഒരു വരയിടാം. ഈ വരയിൽ വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ബോട്ടം സൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്നും കൂടി മാർക്ക് ചെയ്യാം. ആ മാർക്ക് ചെയ്ത പോർഷൻ നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്ത് ഉള്ളിലുള്ള ഹോളിന് വേണ്ടിയിട്ട് നമുക്ക് കണ്ടോ ഇതേപോലെ ഉള്ളിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്ത് കളയണം. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത ഈ രണ്ട് പീസും നമുക്ക് ഗ്ലൂ ചെയ്യണം. ഓക്കെ, എല്ലാ സൈഡും ഗ്ലൂ ആയിട്ടുണ്ടോ നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ റെഡ് കളർ സിൽക്കാണ് ഇതിൻ്റെ മുകളിൽ വെക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിത് ഉണക്കിയെടുക്കണം ഒരു 5 മിനിറ്റ്. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സ്റ്റാൻഡിൻ്റെ മുകളിൽ ഇത് ഒട്ടിച്ച് വെക്കാനുള്ളതാണ്. ഓക്കെ, ഇതിന് വട്ടം ചുറ്റി എത്തുന്ന രീതിയിൽ ഒട്ടിക്കുക. ഇതേപോലെ തന്നെ നമ്മൾ മുകളിലേക്ക് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിരുന്നു, അതും ഒട്ടിച്ച് വെക്കുക. ഇനി ഈ ഒട്ടിച്ച സ്ഥലത്തൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടാവും, ആ ഗ്യാപ്പിൽ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യണം. അതിനുശേഷം ആ ഗ്യാപ്പിലേക്ക് നമുക്ക് കുറച്ച് ബീഡ്സ് എടുത്ത് ഒട്ടിച്ച് വെക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് അടിയിലും ബീഡ്സ് കൊണ്ട് ഒരു ലെയർ ഉണ്ടാക്കാം.
നോക്കിയാൽ നമുക്ക് കുറച്ച് ഷെല്ലിൻ്റെയും ബീറ്റിൻ്റെയും ആവശ്യമുണ്ട്. നടുക്കൊരു ബീറ്റ് കൂടി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആവുന്നത്. ഇതേപോലെ നമുക്കിതിൻ്റെ ചുറ്റും ചെയ്യാം. സ്റ്റാൻഡിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഫൈനൽ ടച്ചാണ്, അതായത് ഈ ബൾബ് നമുക്ക് ഈ സ്റ്റാൻഡിലേക്ക് ഫിക്സാക്കി ഇറക്കി വെക്കണം. അതിനായിട്ട് ഞാൻ ഇത്തിരി ഫെവിക്കോൾ ഇതിന് അപ്ലൈ ചെയ്യാണ്. ഓക്കെ, ഇനി ഇത് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്നോ ഗ്ലോബിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പകർന്നു തന്ന അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതേപോലുള്ള വീഡിയോസ് ഇനിയും ലഭിക്കാനായി എംഫോടെക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇതിലും നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ക്യാമറ മച്ചാൻ പ്രവീണോടൊപ്പം ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.